കൊല്ലത്ത് സി പി ഐ പാർട്ടി കോൺഗ്രസ്. സി പി ഐ പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിന് അല്പസമയത്തിനകം കൊല്ലത്ത് തുടക്കമാകും. പാർട്ടിയിൽ കനത്ത വിഭാഗീയത ഉണ്ടെന്നാണ് കരട് സംഘടനാ റിപ്പോർട്ടിലെ പ്രധാന പരാമർശം. കോൺഗ്രസുമായി സഹകരണം ആകാമെന്ന നിലപാട് ആവർത്തിക്കുകയാണ് സി പി ഐ. വിവരങ്ങളുമായി വി വി അരുൺ ചേരുന്നു. അരുൺ, സി പി എം പാർട്ടി കോൺഗ്രസിൽ നമ്മൾ ഏറ്റവും അധികം കണ്ടത് കോൺഗ്രസുമായുള്ള സഖ്യം ഏതു വിധത്തിൽ വേണം എന്നതിനെ ചൊല്ലിയുള്ള ഭിന്നതയും അവസാന ഘട്ടത്തിലുള്ള ഒരു സമരസപ്പെടലുമാണ്. സി പി ഐ പാർട്ടി കോൺഗ്രസ്, 23-ാം പാർട്ടി കോൺഗ്രസ് ഇന്ന് തുടങ്ങുമ്പോൾ പ്രധാന ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, സമ്മേളനം 10 മണിക്ക് തന്നെ ആരംഭിക്കും, പ്രതി സമ്മേളനം ആരംഭിക്കും. അതിനു മുന്നോടെ നമുക്ക് ഇപ്പോൾ ചേരുന്നത് റവന്യൂ മന്ത്രിയും സി പി ഐയുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രമുഖ നേതാക്കളുമായ ഇ ചന്ദ്രശേഖരനാണ്. സഹാവി, സമ്മേളനം 1 മണിക്കൂർ പോലും മാത്രമേ ഉള്ളൂ തുടങ്ങാനായിട്ട്. എത്രത്തോളം ഒരുക്കങ്ങൾ പൂർണ്ണമാണ്, എത്രത്തോളം ആവേശത്തോടെയാണ് കൊല്ലം ഈ സമ്മേളനത്തെ സ്വീകരിക്കുന്നത്? കൊല്ലം ഈ ചരിത്ര നഗരം വലിയ തോതിലുള്ള ഒരുക്കമാണ് പാർട്ടി സമ്മേളനത്തിന് വേണ്ടി നടത്തിയിരിക്കുന്നത്. പാർട്ടി സമ്മേളനം വലിയ വിപുലമായ ഒരുക്കങ്ങളോടുകൂടി ഏതാനും സമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞ കാര്യമാണിത്. തീർച്ചയായും ഇതൊരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ കഴിയുന്ന വലിയ സമ്മേളനമായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ പാർട്ടി കോൺഗ്രസിലും പ്രധാനമാണ്, പക്ഷേ 23-ാം പാർട്ടി കോൺഗ്രസ് വരുമ്പോൾ രാജ്യത്ത് ഇടതു ശക്തികളുടെ ഒരു ശക്തി കുറയുന്നു, ഇടതുപക്ഷം വലിയ വെല്ലുവിളി നേരിടുന്ന തരത്തിലുള്ള ആശങ്കകളുണ്ട്. എത്രത്തോളം പ്രധാനമാണ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ, ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്താൻ, ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ ഈ സമ്മേളനം? സമ്മേളനങ്ങൾ ചേരുന്നത് തന്നെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിശോധിക്കാനും കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താനുമാണ്. തീർച്ചയായും ഈ സമ്മേളനത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യവ്യാപകമായതിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താനും ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് വരാൻ ശ്രമിക്കും. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പൊതുവായ ഐക്യവും ശക്തിയും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുവരും. രാജ്യം നേരിടുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയത്തക്ക വിധമുള്ള ഇടപെടൽ നടത്താൻ കഴിയുന്നൊരു ശക്തിയായി ഇടതുപക്ഷ പ്രസ്ഥാനവും ഇടതു ജനാധിപത്യ മതേതര ശക്തികളുടെ ഐക്യനിരയും ഉയർന്നു വരിക തന്നെ തന്നെയാണ് പ്രധാനം. സി പി ഐക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഇടതു പാർട്ടികൾക്ക് ഒറ്റയ്ക്കോ കൂട്ടായോ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഇപ്പോഴത്തെ ഒരു വെല്ലുവിളി നേടാൻ കഴിയില്ല എന്നതിന് പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പോഴാണ് അങ്ങ് പറഞ്ഞ പോലെ മതേതര ശക്തികളുടെ ഒരു ഏകോപനം. കഴിഞ്ഞ കുറേ കാലങ്ങളൊക്കെ കോൺഗ്രസ് അടക്കമുള്ള മതേതര പാർട്ടികളെ ഒപ്പം കൂട്ടി ഇടതു ബദൽ ശക്തിപ്പെടുത്തൽ അല്ലെങ്കിൽ മതേതര ബദൽ ശക്തിപ്പെടുത്തുന്ന ആവശ്യം, അത് എത്രത്തോളം ആവശ്യകരമാണ് കാലഘട്ടത്തിൽ? ഭരണകേന്ദ്രത്തിൽ നിന്നുള്ള അതിശക്തമായ ജനങ്ങൾക്കെതിരായ നീക്കം ചെറുത്തു തോൽപ്പിക്കുക എന്നതാണ് കാലഘട്ടം നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം. കാലഘട്ടം ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയത്തക്ക വിധം വിപുലമായ ഐക്യനിര രാജ്യത്ത് വളർത്തിയെടുക്കുക എന്നത് തന്നെയാണ് പരമപ്രധാനമായ കാര്യം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അതിനുവേണ്ടിയുള്ള ആഹ്വാനവും അതിനുവേണ്ടിയുള്ള സന്ദേശവുമെല്ലാം 23-ാമത് പാർട്ടി കോൺഗ്രസിൽ ഉയരുക തന്നെ ചെയ്യും. നന്ദി മിനിസ്റ്റർ. സുരേഷ്, ഇത് തന്നെയാണ് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സൂചിപ്പിച്ച പോലെ തന്നെ മതേതര ശക്തികളുടെ ഒരു ഐക്യനിര രൂപപ്പെടുത്തുക തന്നെയാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പാർട്ടി കോൺഗ്രസ് ലക്ഷ്യമിടുന്നു തന്നെയാണ്. നമ്മൾ നേരത്തെ സുരേഷ് സൂചിപ്പിച്ച പോലെ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ് ഏറ്റവും അധികം ചർച്ചയായതും വിവാദത്തിലേക്ക് പോയതുമൊക്കെ തന്നെ കോൺഗ്രസ് പത്രത്തിൻ്റെ പേരിലാണ്. സി പി എം അതിനെ എതിർത്തു. കേരള ഘടകം അടക്കമുള്ള പ്രധാന ഘടകം ത്രിപുര ഒപ്പം കൂട്ടി കോൺഗ്രസ് പത്രത്തെ എതിർത്തു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒന്നുകൂടി കോൺഗ്രസിനോട് അടുക്കണമെന്ന ഒരു തീരുമാനത്തിലേക്കായിരിക്കും ഈ പാർട്ടി കോൺഗ്രസ് എത്തിച്ചേരുക. അവരുടെ കരട് രാഷ്ട്രപ്രമേയത്തിലും കോൺഗ്രസിൻ്റെ പേര് എടുത്തു പറയാതെ ഇത്തരത്തിൽ ജനാധിപത്യ മതേതര ശക്തികളുടെ ഒരു ഐക്യനിര കെട്ടിപ്പടുക്കണമെന്ന ഒരു സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പാർട്ടി കോൺഗ്രസ് ചർച്ചകൾ തീർച്ചയായും ആ രീതിയിലേക്ക് തന്നെയാകും പോവുക. 9:00 സമ്മേളന വേദിയിൽ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയായ സി എ കുര്യൻ, അദ്ദേഹം കൺട്രോൾ കമ്മീഷൻ്റെ ചെയർമാൻ കൂടിയാണ്, അദ്ദേഹം ഇവിടെ പാർട്ടി പതാക ഉയർത്തും. അതിനുശേഷം 11:00 പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. സി പി ഐയുടെ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ഉദ്ഘാടന പ്രസംഗം നടത്തുന്ന സമ്മേളനത്തിൽ സീതാറാം യെച്ചൂരി പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. അതുപോലെ തന്നെയാണ് സമ്മേളനത്തിൽ പ്രവർത്തന പ്രധാന കണ്ടെത്തലായി ഉള്ളത് കുറ്റപ്പെടുത്തലായുള്ളത് പാർട്ടിയിൽ വിഭാഗീയത വർദ്ധിക്കുന്നു തന്നെയാണ്. ഇത് അവസാനിപ്പിക്കുന്ന നടപടികളിലേക്കും ചർച്ച പോകുമെന്ന് ഉറപ്പാണ്.